ஜனங்கள் திரண்டிருக்கும் அச்சடங்கிய பரண சம்பிரதாயம் அச்சடி மஷப்பரண்டால் இந்தியில் அவதரிப்பிச்ச தினம் எழுதியுண்டாக்கப்பட்டதில் வச்ச ஏற்றவும் பிரகத்தாய ഭരണഘടന നമ്മുടെ രാജ്യത്തിന് സ്വന്തമായിരുന്നു. ഇന്ത്യയെ ധർമാധികാര സോഷ്യലിസ്റ്റ് മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചതും ഈ ദിനം തന്നെ. ഇന്ത്യയുടെ പരമോന്നത ഭരണഘടന നിലവിൽ വന്നതിൻ്റെ ഓർമ്മയ്ക്കായാണ് ജനുവരി 26 രാജ്യം റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത്. Good morning, everyone. Prospective Manager, PTA President, our Treasurer, Maya Sahib, members of PTMA, other trust members, teachers, and other inmates and children of National Health Assembly. A hearty welcome to everyone. Today, as we know, we are celebrating the 72nd Republic Day of the great nation India. We cannot hold a bigger function here because we are in a special situation of COVID scenario. Even then, we will have to give due respect and due homage to India and the great leaders. We know that this day is being celebrated to commemorate actually the Constitution has come into force. The Constitution has come in, children has to listen it properly. The Constitution has come into force on the same day. അത് പ്രാബല്യത്തിൽ വന്ന ദിവസം കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യ ഒരു വലിയ നാടായി സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷം ഭരണഘടന നിലവിൽ വന്ന ദിവസമാണ്. Came into force. So 70 years back actually, we have taken a pledge that we will march ahead as a great nation following some great ideals. School attention, flag salute. I am proud of it. Rich and varied heritage.
I shall always try to be worthy of it. I shall be my parents, teachers, and all elders, respect and treat everyone with courtesy. To my country and my people, I pledge my devotion. There will be and prosperity along. Life's my happiness. Jai Hind. And parents and my dear students, Devendra Brahman and Cricketer, സന്തോഷത്തിന്റെ ഒരു ദിവസമാണ്. സ്വാതന്ത്ര്യത്തിന്റെ ഒരു ദിവസം കൂടിയാണ്. സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടോ? ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, എല്ലാവർക്കും സ്വാതന്ത്ര്യം ഉണ്ടോ? ഉണ്ട് അല്ലേ? ഇല്ല. അതിൻ്റെ എന്താ കാരണം? നമ്മളാണ് കാരണക്കാർ, നാമാണ് കാരണം ഉണ്ടാക്കിയവർ. നാടിനെ സംരക്ഷിക്കുക എന്നത് നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ഇപ്പൊ പറഞ്ഞല്ലോ എല്ലാവരും, എന്റെ ബ്രദറും സിസ്റ്ററും ബ്രദറിട്ടൊന്നും കാണാത്തത്, സഹോദരി അവിടെ അപമാനിക്കപ്പെടുമ്പോൾ പിച്ചിച്ച് ചീന്തുമ്പോൾ എന്താ സഹോദരന് യാതൊരു ചാഞ്ചാട്ടം ഇല്ലാത്തത്? അതുകൊണ്ടാണ് സ്വാതന്ത്ര്യമില്ലാതായി പോയത്. ഇവിടെ രണ്ട് പത്രപ്രവർത്തകർക്ക് രണ്ട് നിയമമാണ്. പേര് മാറിയ ഒരു നിയമം, അവർ ഉദ്ദേശിക്കുന്ന ഒരു പേരാണെങ്കിൽ വേറൊരു നിയമം. പേര് ഞാൻ പറയുന്നില്ല, നിങ്ങളൊക്കെ പത്രം വായിക്കുന്നവരാണ്, നിങ്ങൾക്ക് മനസ്സിലാവും. സമസ്ദാർ കുഷാറ കാഫി എന്ന് ഉറുദുവിൽ വാക്കുണ്ട്. വിവരമുള്ളവർക്ക് ചെറിയ ചൂണ്ടുപലക മാത്രം മതി, മനസ്സിലാവും. മഹാനായ ഡോക്ടർ അംബേദ്കർ പറഞ്ഞത്, ഏറ്റവും നല്ല ഭരണഘടന ഉണ്ടായിട്ട് ഒരു കാര്യമില്ല, മറിച്ച് ആ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഭരണാധികാരി ഉണ്ടെങ്കിൽ മാത്രമേ ആ ഭരണഘടനയ്ക്ക് ഒരു വലിയുള്ളൂ. സഹോദരങ്ങളെ, വിദ്യാർത്ഥികളെ, ഇന്ത്യൻ ഭരണഘടനയുടെ പിറവിയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് രാജ്യം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ്. ഭരണഘടന നമ്മൾക്ക് ഉറപ്പു തരുന്ന വിവേചനങ്ങളില്ലാത്ത, വേർതിരിവില്ലാത്ത, സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ തരുന്ന അവകാശം, സാമൂഹികമായും സാംസ്കാരികമായും പ്രവർത്തിക്കാൻ കഴിയുന്ന അവകാശമാണ് ഭരണഘടന നമുക്ക് തരുന്നത്. ഇന്നാൽ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ വളരെ ആശാവഹമാണ്. നമുക്കറിയാം, ഒരു ഭാഗത്ത് കൊറോണ വൈറസ് രാജ്യത്ത് പിടിമുറക്കിയിരിക്കുന്നു. അത് പൂർണ്ണമായും മാറിപ്പോയിട്ടില്ല, ഇന്നും രൂക്ഷമായി കൊണ്ട് തന്നെ തുടരുന്നു. My dear students and my dear teachers and everyone, good morning to all. Again, by the grace of God, we know that we got a chance to rejoice and celebrate our Republic. So, we have to thank God. Then, one thing I have to remind you that be proud that we are Indians. So, keeping the freedom in our mind and strength in our words, we have to promise our motherland that we will do everything for the enrich and the preservation of all the whatever things we got from God. So let me wish each and every one a very happy Republic Day. Thank you. Adhyapakare, Anadhyapakare, Ente Sahabari, ellavarkkum namaskaram.
मोचन और जनकीय मत परमाधिक राष्ट्रीय तीर्थे ओर्म आघोष इन जनवरी राज्य रिपब्लिक दिन आघोष ऑगस्ट पदे इंडियन ब्रिटिश इंडिया स्वातंत्री अब डॉक्टर बी आर अंबेडकर चेयरमैन ड्राफ्टिंग कमिटी भरण तैयार रेस्पेक्टेड प्रिंसिपल पीटीएमए प्रेसिडेंट मैनेजमेंट कमिटी मेंबर्स डियर कोलीग्स पेरेंट्स एंड माय डियर चिल्ड्रन हैप्पी मॉर्निंग टू वन एंड ऑल ऑन दिस ऑस्पिशियस डे ऑफ रिपब्लिक डे आई फील एक्सट्रीमली प्राउड टू हैव एन अपॉर्चुनिटी टू गिव वोट ऑफ थैंक्स ऑन बिहाफ ऑफ एवरीवन नमस्ते। जैसे कि हमें पता है सदियों की गुलामी के बाद 15 अगस्त 1947 को हमारा देश भारत स्वतंत्र बना। अंग्रेज देश छोड़कर चले गए। आज़ादी के बाद 26 जनवरी 1950 को हमारा देश गणतंत्र बना। गणतंत्र का अर्थ है जनता का राज। जनता के लिए जनता द्वारा जनता ही राज करने को गणतंत्र कहता है। हमारे देश में यह दिन बड़े धूमधाम से मनाया जाता है। लाल किले में राष्ट्रपति तिरंगा फहराते हैं। यह दिन त्याग और बलिदान के दिन है। इस दिन में हम उन वीर जवानों को याद करती है जिन्होंने देश के लिए अपनी जान दी है। मैं उस वीर जवानों को सलाम करती हूँ। जय हिंद। ജനഗണമന പാടും ഹൃദയങ്ങളേ ജന്മജന്മാന്തര സുഹൃതങ്ങളേ ഇതിഹാസധന്യമായി ഭൂമിക്കു ചാർത്തിയ സൗഭർണ സംഗീതഹാരം സ്വാതന്ത്ര്യ സൗഭർണ സംഗീതഹാരം ഹൃദയങ്ങൾ കയ്യൊപ്പൂച്ചാർത്തിയൊരുക്കിയ നിറദീപനാളമണിന്ത്യ തലമുറ കൈ തൊട്ടു ശിലകൾ തെളിയിച്ച സമരസദീർഘ്യമാണിന്ത്യ നവധാരയും മഗധയും സബർമതിയും ചുടുചോര കുറിതൊട്ടൊരിന്ത്യ നവധാരയും മഗധയും സബർമതിയും ചുടുചോര കുറിതൊട്ടൊരിന്ത്യ ആ ജന്മങ്ങളാൽ സ്നേഹത്തിലായിരം വീരകാവ്യങ്ങൾ ജനിച്ച ഭൂമി സത്യം കെടാവിളർക്കാണെങ്കിൽ എപ്പോഴും കത്തുന്ന കല്യാണ കൽപ്പം നദികൾ പഠിപ്പിച്ചതാഗീതമല്ലോ മലകൾ ജപിക്കുന്നതാ മന്ത്രമല്ലോ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും ഒന്നായി തുടിക്കുന്ന ഭൂമി ഒന്നായി തുടിക്കുന്ന ഭൂമി ആ ആ ഗംഗാതരംഗമാലകൾ പാടും സിന്ധു ഭൈരവി ചെവിയോർക്കും ആ
ഹൈമവദങ്ങളിൽ ഇന്നും കേൾക്കാം അനശ്വര മന്ത്രം ഹിമശൈലത്തിൻ ഉച്ചിയിൽ നിന്നും അഹിംസതൻ മന്ത്രങ്ങൾ ഉയരുന്നു അസതോമാ സഘമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോമാ അമൃതം ഗമയ മൃത്യോമാ അമൃതം ഗമയ മൃത്യോമാ അമൃതം ഗമയ നമ്മുടെ രാജ്യം 72-ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ്. 1950 ജനുവരി 26-നാണ് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത്. അതിൻ്റെ ഓർമ്മ പുതുക്കലായാണ് നമ്മൾ ഈ ദിനം ആഘോഷിക്കുന്നത്. ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ എന്ന മഹാനാണ് നമ്മുടെ ഭരണഘടനയുടെ ശില്പി. 2 വർഷവും 11 മാസവും 18 ദിവസവുമാണ് ഇത് തയ്യാറാക്കാൻ വേണ്ടി വന്നത്. എല്ലാ ഇന്ത്യക്കാരും തുല്യമായ സ്വാതന്ത്ര്യവും അന്തസ്സും അവസരങ്ങളും ഉറപ്പുവരുത്തുന്നതാണ് നമ്മുടെ ഭരണഘടന. അതോടൊപ്പം മാതൃരാജ്യത്തിൻ്റെ അഖണ്ഡതയും ഐക്യവും നിലനിർത്താൻ നമുക്ക് കഴിയുന്നത് പോലെ പ്രവർത്തിക്കാം എന്ന് ഞാൻ പ്രതിജ്ഞയെടുക്കുന്നു. ജയ് ഹിന്ദ്. എല്ലാവർക്കും എൻ്റെ റിപ്പബ്ലിക് ദിനം ആശംസകൾ. ജോതലയും തിലകനും ഗാന്ധിജിയും നെഹ്റുവും ധീരതയ്ക്കു പേരു കേട്ട നൂറ് നൂറ് പുത്രരും ഒന്നു ചേർന്ന ഭാരതം ഒരുമ തന്റെ ആലയം ജന്മഭൂമിയെ നമിക്കാൻ നമ്മൾ ഇന്നു സാദരം. We celebrate Republic Day on 26th of January every year. Now India is a democratic free country. We are proud to be Indian today. Republic Day is our national festival. I feel very happy to be here. Thank you for giving me this opportunity. Thank you.